ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് നിമി ഫ്രം ബിഫോർ ഫാഷൻ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ തേക്കുന്നവരുടെ സെയിം പാറ്റേൺ ആണ്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇത് ചെയ്തിരുന്നു. അതിൽ കുറേ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒത്തിരി കളേഴ്സ് അതിൽ പുതിയതുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി പാർട്ടി വരായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നേക്കുന്നതാണ്. ജോർജറ്റിൽ യോക്കിൽ ഇതേപോലെ നല്ലൊരു എംബ്രോയിഡറി ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള വെരി പ്രെറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. മൂന്ന് കളേഴ്സ് ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മൾ. അത് മൂന്നും ഡാർക്കർ ചാർട്ട്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഞാനിപ്പോൾ ഈ വേറെ തേക്കുന്ന ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്. വർക്കിൻ്റെ ക്ലോസർ കാണാം. ഇതിൽ ത്രെഡ് ലൈൻസും, അതായത് ഗോൾഡൻ ത്രെഡ് ലൈൻസും എംബ്രോയിഡറി ഒക്കെ കൂടിയിട്ടാണ് വരുന്നത്. അതിലേക്ക് ഈ ടോൺഡ് ടോൺ ആയിട്ടുള്ള കളറിൻ്റെ ഡിസൈൻസും കൂടി അവൈലബിൾ ആക്കിയിട്ട് ഒരു നല്ലൊരു ബോക്സ് പാറ്റേണിലാണ് ഇതിൻ്റെ വർക്ക് വന്നേക്കുന്നത്. ഫുൾ ഓഫ് എംബ്രോയിഡറി ആണ്. എംബ്രോയിഡറി വിത്ത് സീക്വൻസ് ആണ് വരുന്നത്. ഇതാണിപ്പോൾ ഞാൻ ഈ വേറെ ഇതേക്കുന്ന സെയിം പാറ്റേൺ വരുന്നത്. അതിലേക്ക് ഫ്രണ്ട് പോർഷനിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് വന്നേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ടാണ് ഈ ഒരു വോക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പ്രെറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ. അതിൽ സൈഡ്സിൽ ഇപ്പോൾ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ടൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. രണ്ട് സൈഡിലും ടൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വെയർ ചെയ്യാം. ആ ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത്. സ്ലീവ്സ് 3/4 ആണ് വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സ് വരുന്നത് കേട്ടോ. ഇതിൽ മീഡിയം ടു ഡബിൾ എക്സലായിരിക്കും സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത്. വിത്ത് ലൈനിങ് ആണ്. 48 ഇഞ്ചസോളം ഇതിന് ലെങ്ത്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു ഫ്രോക്ക് കോൺസെപ്റ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. അത്യാവശ്യം നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ വരാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ. നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വന്നേക്കുന്നത്. 999 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. 999 തന്നെയാണ് നമ്മുടെ മുന്നത്തെയും പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ്. ബോട്ടിൽ ഗ്രീൻ അല്ല, നല്ലൊരു കരിപ്പച്ച കളറെന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു കളറാണ് വരുന്നത്. ആ സെയിം പാറ്റേൺസ് സെയിം തന്നെയാണ്. ക്ലോസർ വേണമെങ്കിൽ വർക്കിൻ്റെ ക്ലോസർ ഒന്ന് കാണിച്ചോളൂ. ഇങ്ങനെയാണ് വർക്കിൻ്റെ ക്ലോസർ വരുന്നത്. ഓക്കെ, നല്ലൊരു ഡീപ്പായിട്ടുള്ള നെക്ക് കേട്ടോ. നല്ല, അതായത് ഹൈ നെക്കോ ബോട്ട് നെക്കോ ഒന്നുമല്ല, കുറച്ചൊരു നല്ലൊരു ഡീപ്പായിട്ടുള്ള നെക്കാണ്. നല്ല ഒരു ഷെയ്പ്പ് വെയറായിട്ടൊക്കെ നമുക്ക് കിടക്കുന്ന രീതിയിലാണ് ഇത് വന്നേക്കുന്നത്. ബാക്ക് പോർഷൻ പ്ലീറ്റ്സ് ഒന്നും ഇല്ലാണ്ടാണ് വന്നേക്കുന്നത്. പലർക്കും ടെൻഷൻ ഉണ്ടാവും, ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഉള്ളതുകൊണ്ട് ബാക്കിൽ പ്ലീറ്റ്സ് ഉണ്ടാവുന്നുണ്ടാവും. ബാക്കിൽ പ്ലീറ്റ്സ് ഇല്ലാണ്ട് നല്ല ഒരു ലെയർ, നല്ല കോൺസെപ്റ്റിലാണ് വന്നേക്കുന്നത്. നല്ല ഫ്ലെയർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നല്ല ഫ്രിൽസ് വരുന്നുണ്ട്. കുറച്ച് വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒന്ന് ഒതുങ്ങിയൊക്കെ നിൽക്കുന്ന രീതിയിൽ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ 999 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം ടു ഡബിൾ എക്സലായിരിക്കും സൈസസ് അവൈലബിൾ ആയേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്കർ ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡാണ്. ഒരു വൈൻ ഷെയ്ഡ് കുറച്ചൊരു ഡാർക്കറാണ് കളറ്. നല്ല രസമുള്ള കളേഴ്സാണ്. മൂന്ന് കളേഴ്സും തന്നെ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളേഴ്സാണ്. ഏത് കളറ് ചൂസ് ചെയ്താലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയായിരിക്കും. വർക്കിൻ്റെ ക്ലോസർ കാണാം. ഇങ്ങനെയാണ് വർക്കിൻ്റെ ക്ലോസർ വരുന്നത്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ചാർട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ലെങ്ത്ത് വരുന്നത് 48-49 ഇഞ്ചസോളം ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഇതിന്. ഒരു ഫ്രോ കോൺസെപ്റ്റ്, അതുകൊണ്ടാണ് അത്ര ഒരു ലെങ്ത്ത് വന്നിട്ട് ചെയ്തേക്കുന്നത്. 3/4 സ്ലീവ് വിത്ത് ലൈനിങ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നേക്കുന്നത്. ബാക്ക് പോർഷൻ ഫ്രില്ലില്ലാണ്ട്. അപ്പോൾ പ്രൈസ് വരുന്നത് 999 ആണ് കേട്ടോ. മീഡിയം ടു ഡബിൾ എക്സൽ സൈസ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.